വാഴൂർ വലിയതോടിന്റെ ഇരുകരകളിൽ നിന്നും കടപുഴകി വീഴുന്ന വൻമരങ്ങൾ യഥാസമയം വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ ശ്രമിക്കാറില്ല. തെള്ളക്കയം മുതൽ മൂലേപ്ലാവ് വരെയുള്ള ഭാഗത്ത് ഇത്തരത്തിൽ ഒട്ടേറെ മരങ്ങൾ തോട്ടിൽ പതിച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള ആഞ്ഞിലി മുതൽ കാട്ടുവൃക്ഷങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. മഴക്കാലത്ത് തോട്ടിൽ ജലനിരപ്പ് ഉയർന്നാൽ ഇവ താഴേക്ക് ഒഴുകുന്നതും പതിവാണ്. തെള്ളക്കയത്തിന് താഴെയായി വേനൽക്കാലത്ത് ജലം സംഭരിച്ചു നിർത്തുന്നതിനായി 3 തടയണകളാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ജലവകുപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വലിയ തടികൾ തടയണയിൽ ഇടിച്ചു നിൽക്കുന്നത് മൂലം തടയണയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. തെള്ളക്കയം തടയണയിൽ വിവിധ കാലയളവിൽ ഇത്തരത്തിൽ തടികൾ ഇടിച്ച് തടയണയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ തടയണ വീണ്ടും പുനർനിർമ്മിച്ചത്. അരിപ്പാറ ഭാഗത്ത് 3 വർഷം മുമ്പ് നിർമ്മിച്ച തടയണയിലാണ് ഇപ്പോൾ കൂറ്റൻ തടികൾ ഉടക്കി നിൽക്കുന്നത്. തടയണയുടെ ഷട്ടറുകൾക്കും നടപ്പാലത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തടി ഇടിച്ച ഭാഗത്തെ നടപ്പാലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തോട്ടിൽ കടപുഴകി വീഴുന്ന മരങ്ങൾ യഥാസമയം അധികൃതർ വെട്ടിമാറ്റാൻ തയ്യാറാകാത്തതുമൂലമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തടയണകൾ ഇത്തരത്തിൽ നശിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. തോട്ടിൽ പതിച്ചിട്ടുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ക്യാബിനറ്റ് ന്യൂസ്, മണിമല.